ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രായേലിന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീ ആത്മീയതയുടെ 255-ാമത്തെ സെഷനാണല്ലോ ഇത്. ഉപസംഹാരത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ വിചിന്തനവും ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ഒരു സെഷനോടുകൂടി നമ്മൾ ആഭ്യന്തര കർമ്മീ ആത്മീയതയുടെ പങ്കുവെക്കൽ പൂർത്തിയാവുകയാണ്. നല്ല ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. മൂന്നാമത്തെ ഖണ്ഡിക ഉപസംഹാരത്തിനകത്ത് 7 സദനങ്ങളെ കുറിച്ച് മാത്രമേ ഞാനിവിടെ പ്രതിപാദിച്ചുള്ളൂവെങ്കിലും ഇവയോരോന്നിനും താഴെയും മുകളിലും പാർശ്വങ്ങളിലുമായി അനേകം ഉപശാരങ്ങൾ കാണാവുന്നതാണ്. ഇത് ആരംഭത്തിൽ അഭിഷേകം പറഞ്ഞിരുന്നു. 7 സദനത്തിലായിട്ടാണ് ഈ ആഭ്യന്തര ആത്മീയതയുടെ ഈ ആന്തരിക അനുഭവത്തെ അമ്പത് അവതരിപ്പിക്കുന്നതെങ്കിലും 7 ഒന്നുമല്ല, ഓരോ സദനത്തിനകത്ത് പിന്നെയും താഴെയും മുകളിലും സൈഡിലും എല്ലാമായിട്ടും ഒരുപാട് സദനങ്ങൾ വേറെയുണ്ട്. കാരണം അതുപോലെ വലിയൊരു നമുക്ക് എണ്ണി നമ്പറിട്ട് അവതരിപ്പിച്ചു വെക്കാവുന്ന, അല്ല എണ്ണി പറഞ്ഞ് വിവരിച്ച് തീർത്തു വിടാവുന്ന ഒരു മേഖലയല്ല ആത്മീയ അനുഭവത്തിൻ്റെ മേഖല. ഭൗതികമായ മേഖലകളിൽ പോലും നമുക്ക് എന്തുമാത്രം വിശാലമായ കാര്യങ്ങളാണ്. ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് മാള്, അതിനകത്ത് പോയി നമുക്ക് കയറിച്ചത് നമുക്ക് രുത്തുപിടി കിട്ടിയാണ്. അതിലെന്തുമാത്രം നിലകളാണ്, എത്ര മുറികളാണ്, എന്തുമാത്രം ഡിപ്പാർട്ട്മെന്റുകളും പ്രസ്ഥാനങ്ങൾ, അങ്ങനെയല്ല. നമുക്ക് ഭൗതികമായ ഒരു കെട്ടിടത്തിന്റെ, ഒരു വലിയ കെട്ടിടത്തിന്റെ ഉള്ളറ പോലും നമുക്ക് തിരിയുന്നില്ല എങ്കിലും ആത്മീയ ജീവിതത്തിന്റെ അനന്തമായ ഈ ഹർമ്മ്യത്തിന്റെ സദനങ്ങള് ഉള്ളറകള് ഒരു തരത്തിലും അത് പൂർത്തീകരിച്ച് അല്ലെങ്കിൽ മനസ്സാക്കിയെടുത്ത് തീർക്കാൻ പറ്റിയല്ല. പ്രദേശം വളരെ ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അത് പറയാൻ നോക്കിയപ്പം ദൈവം കാണിച്ചു കൊടുത്തൊരു ഒരു ആശയമാണ് 7 സദനങ്ങൾ. അതുകൊണ്ട് ഇത് ഒത്തിരി അകത്ത് മുകളിലും താഴെയെല്ലാം 7 സദനങ്ങളെ കുറിച്ച് മാത്രമേ എന്നോട് പ്രതിപാദിച്ചിട്ടുള്ളൂ എങ്കിലും ഇവ ഓരോന്നിനും താഴെയും മുകളിലും പാർശ്വങ്ങളിലുമായി അനേകം ഉപശാരങ്ങൾ കാണാവുന്നതാണ്. അവിടെയുള്ള മനോജ്ഞമായ ഉപവനങ്ങളും അവയിലെ സ്രോതസ്വിനികൾ മുതലായ ഹൃദയാവർജക ദൃശ്യങ്ങളും നിങ്ങളെ പരമാനന്ദത്തിൽ ലയിപ്പിക്കുകയും അവയെല്ലാം തന്റെ ഛായയിലും സദൃശത്തിലും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ സ്തുതികൾ പ്രകീർത്തിക്കുന്നതിനായി നിങ്ങൾ ആയുസ് മുഴുവനും അർപ്പിക്കുകയും ചെയ്യും. അവിടെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒന്നും അല്ല. ഒരുപാട് പേർ ചെല്ലുമ്പം അപ്പോസ്തലനൊക്കെ പറയുന്ന പോലെ കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയം അനുഭവിച്ചിട്ടില്ല, ആസ്വദിച്ചിട്ടില്ല, അവനീയമായ കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെയുള്ള ഒരു പങ്കുവെക്കൽ ഇവിടെ അമ്പത്തിനിശ നൽകുന്നത് നമ്മുടെ കർത്താവിനെ അല്പം കൂടി അറിയുവാൻ ഉപകരിക്കുന്നതായി എന്തെങ്കിലും ഈ ഗ്രന്ഥത്തിൽ കാണുന്നെങ്കിൽ അവിടെ തന്നെയാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് ദൃഢമായി വിശ്വസിച്ചു കൊടുക്കാം. ഇതിലെ ന്യൂനതകൾ എന്റെ സ്വന്തമെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനകത്തുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞതാണ്. എന്തെങ്കിലും കുറവും പോരായ്മ ഉണ്ടെങ്കിൽ അത് എന്റെ വകയാണ്. എത്രയും വിശുദ്ധർ അങ്ങനെ തന്നെ പങ്കുവെക്കണം. നമുക്കും അങ്ങനെ ചിന്ത അടപ്പെട്ട് പറഞ്ഞ എളിമയുടെ മനോഭാവമാണ്. നമ്മൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ, അത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലെ നന്മയും നേട്ടവും വിജയവും കൃപാവര സമൃദ്ധി അല്ല, വിജയ സമൃദ്ധി അല്ല, അവിടുത്തെ കൃപാവരത്തിന്റെ ഫലമാണ്. അവിടെ വരുന്ന പോരായ്മ, വീഴ്ചകൾ, ചോർച്ചകൾ നമ്മുടെ കയ്യിലിരിപ്പും നമ്മുടെ കുറുത്തക്കേടും ആത്മാർത്ഥയില്ലായ്മയും പുണ്യമില്ലായ്മയും അവിശ്വാസം കൂടെ ഉണ്ടാകുന്നതാണ്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. മനസ്സിലുണ്ടായിരുന്നു. 4-ാമത്തെ ഖണ്ഡിക എന്റെ ദൈവമായ കർത്താവിന്റെ സേവനത്തിൽ അല്പമെങ്കിലും സഹായം എന്റെ പക്ഷത്തു നിന്നും നിങ്ങൾക്ക് ചെയ്യുവാൻ എനിക്കുള്ള അതിയായ ആഗ്രഹത്തെ പ്രതി എന്റെ പേരിൽ തന്നെ സഭനെയും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും നിങ്ങൾ അവിടുത്തേക്ക് വളരെയധികം സ്തുതികൾ അർപ്പിക്കുകയും എന്നെപ്പറ്റി ചിന്തിക്കേണ്ട, അമൃത പറയാണ് എന്നെപ്പറ്റി അല്ല ചിന്തിക്കുന്ന പുസ്തകം വായിക്കുമ്പം അവിടുത്തെ ശ്രദ്ധിക്കണം, അവിടുത്തെ നന്മ ഓർക്കണം, അവിടെ പ്രതിരോധം സഹിക്കുന്നത് മനസ്സിലാക്കണം. അതാ ചിന്തിക്കേണ്ടത്. അവിടുത്തേക്ക് നിങ്ങൾ പുസ്തകം വായിക്കുമ്പോഴെല്ലാം നിങ്ങൾ അവിടുത്തേക്ക് വളരെയധികം സ്തുതികൾ അർപ്പിക്കുകയും തിരുസഭയുടെ വളർച്ചയ്ക്കും ലൂഥറന്മാരുടെ പ്രകാശത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. തിരുസഭ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലൂഥറന്മാരുടെ പ്രകാശത്തിന് വേണ്ടി. അന്ന് മദ്രാസിലെ കാലഘട്ടത്തിലുള്ള വലിയൊരു വിഷയമാണ് മാർട്ടിൻ ലൂഥർ കിംഗ് ഒക്കെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവമായിട്ട് നീങ്ങിയിട്ട് സഭയോട് ഭിന്നിച്ച് മാറിപ്പോകുന്ന വലിയൊരു നൊമ്പരത്തിന്റെ പശ്ചാത്തലമുണ്ട്. അപ്പൊ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ സഭയ്ക്ക് നേരിടുവാൻ സാധിക്കുന്നു പ്രാർത്ഥിക്കുക എന്നതിന് അർത്ഥം. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം നന്ദി പറയണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭ ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞ് വിജയം നിർവഹിക്കുവാൻ തിന്മ കെട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാ മദ്രസ പറയുന്നത് നമുക്ക് ഇന്ന് വസകം വരുത്തും. വീണ്ടും
പാപപ്പുറതയും ശുദ്ധീകരണ സ്ഥലത്തുള്ള മോചനവും എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. നിങ്ങൾ വിസ്മരിക്കരുത്. പാപപ്പുറതി, ശുദ്ധീകരണ മോചനം, ഏഴാം സദനത്തിൽ ദൈവത്തോട് ചേർന്നായിരിക്കുന്ന ഒരു വിശുദ്ധ മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിന്റെ ചെറിയ കാഴ്ച പോലും ഉണ്ടാവാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. നമ്മുടെ ശരീരം അഴിയാതിരുന്ന് നമുക്കറിയാം. അതുപോലെ വലിയ വിശുദ്ധയാണ്. പക്ഷെ അവര് തന്നെ പേര് ചിന്തിക്കുന്നത് നമ്മൾ ഈ ദിവസം എല്ലാം കണ്ടു എത്ര താഴ്മയോട് കൂടിയാണ്, എനിക്ക് പാപപ്രതി കിട്ടണം, ശുദ്ധീകരണ സ്ഥലം, എനിക്ക് അത്ര മോചനം കിട്ടണം, വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. പണ്ഡിതന്മാരുടെ പരിശോധന കഴിഞ്ഞ് ഇത് വെളിച്ചം കാണാനിട വരികയും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുകയും ചെയ്യുമ്പോൾ ദൈവകാരുണ്യത്താൽ ഒരു പക്ഷേ ഞാൻ ആ സ്ഥലത്തായിരിക്കും. ആ സ്ഥലം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലം അല്ല, സ്വർഗ സ്ഥലം തന്നെയാണ്. ദൈവകാരുണ്യത്താൽ ഞാൻ എത്തിപ്പെടാൻ സ്ഥലം സ്വർഗമാണ്. എൻ്റെ ജീവിതത്തിന്റെ കുറവുകളാൽ ഞാൻ എത്തിപ്പെടാൻ പോകുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ്. അപ്പൊ ദൈവകാരുണ്യത്തെ ഞാൻ ആ സ്ഥലത്തെത്തി സ്വർഗത്തിലെത്തും. നിങ്ങൾ ഈ പുസ്തകം കൈ കിട്ട് വായിക്കാൻ എടുക്കുമ്പോഴേക്കും അതിനു മുമ്പ് പണ്ഡിതന്മാർ ദൈവശാസ്ത്രജ്ഞന്മാർ ഈ പുസ്തകം പരിശോധിച്ചിട്ട് അത് തിന്മയായിട്ടുള്ള പാഷന്റെ തന്നെ വിശ്വാസം വ്യക്തമായിട്ട് ഒന്നുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ പരിശോധിച്ചിട്ട് ഇത് വെളിച്ചം കാണിയുടെ വന്നാൽ അവിടെ അവസ്ഥ എളുപ്പം കണ്ടോ. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതി കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അതാണ് ശരി, അതിന് വിരുദ്ധമായിട്ട് ആരും പറയാൻ പാടില്ല. അതിന് വിരുദ്ധമായിട്ട് മാർപ്പാപ്പ ചിന്തിച്ചാലും മെത്ര ചിന്തിച്ചാലും ഒരു അച്ഛന്മാർ ചിന്തിച്ചാൽ പഠിപ്പിച്ചാലും അത് ശരിയല്ല എന്നുള്ള മനോഭാവം പല ആൾക്കാരും എടുക്കാറുള്ളത് നവീകരിച്ച് വരുന്ന വ്യക്തികളും സഭയുടെ ആ പോക്ക് ശരിയല്ല, മാർപ്പാപ്പ ആയാലും ശരിയല്ല. അങ്ങനെ വിമർശനങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും പോകാനായിട്ട് പാടില്ല. എന്തെങ്കിലും നിനക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, നിനക്ക് മനസ്സിലാകുന്നതിന് സംബന്ധിക്കുക, അതുപോലെ വിശ്വാസ വിരുദ്ധമാണ്, വചന വിരുദ്ധമാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. അല്ലെ, വിധിക്കാനോ ഒരുക്കാനോ അകറ്റി വെക്കാനോ നമ്മൾ പോകരുത്. ഇവിടെ അമൃതരേശ്യ എന്തുമാത്രം എളിമയോടുകൂടിയാണ് പണ്ഡിതന്മാരുടെ പരിശോധന കഴിഞ്ഞ് ഇത് വെളിച്ചം കണയുടെ വന്നാൽ ദൈവസ്തുതി ഉണ്ടാവട്ടെ. ഉത്തരേശ്യയുടെ അനുഭവത്തിൽ തന്നെയാണ് അധികം ആവശ്യപ്പെട്ട് കഴിഞ്ഞ് അത് എഴുതി കഴിഞ്ഞ മതം കൊടുത്തു കഴിയുമ്പോൾ കുറിച്ച് പറയുന്നതായിട്ട് അത് എഴുതുന്നുണ്ട്. അമ്മ ഇത് വായിച്ചു നോക്കുക. വായിക്കാൻ പറ്റുന്ന നേരം കിട്ടുമ്പോൾ എന്തെങ്കിലും ഉപകാരമുള്ളത് ഉണ്ടെങ്കിൽ അമ്മ ഇത് ആൾക്കാർക്ക് കൊടുക്കുക, സൂക്ഷിക്കുക. ഇനി ഒരു ഉപകാരം ഇല്ലെങ്കിൽ അമ്മ കത്തിച്ചു കളഞ്ഞാലും എനിക്ക് ഒരു പരാതിയില്ല. ഇനി അമ്മ ഇത് വായിക്കാതെ തന്നെ കത്തിച്ചു കളഞ്ഞാലും എനിക്ക് പരാതിയില്ല. ഉത്തരേശ്യതിരിക്കുകയാണ്. ഇതാണ് വിശുദ്ധരുടെ മനോഭാവങ്ങൾ. അവരുടെ അഹം അതുപോലെ ശൂന്യമാണ്. നമ്മുടെ അഹം പലപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് ഞെളിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർ അറിയണം, അംഗീകരിക്കണം, പ്രോത്സാഹനം തരണം, തന്നില്ലേ പറ്റിയല്ല ഇങ്ങനെ ചിന്ത നമ്മൾ വല്ലാണ്ട് ഞെരുക്കുന്ന സഭ മുഴുവനും ഇതൊരു വലിയ കെണിയുടെ സാധനം വെക്കുന്നുണ്ട്. അവൻ തന്നെ തന്നെ ഉയർത്തുന്ന സാധാരണ ശൈലി നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ ആ സ്ഥലത്ത് ദൈവകലയിലെത്തും സ്വർഗത്തിൽ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എൻ്റെ അജ്ഞത കൊണ്ട് മാത്രമാണ്, അജ്ഞത കൊണ്ടാണ്, എൻ്റെ ദുശാഠ്യം കൊണ്ടല്ല, തെറ്റായി പഠിപ്പിക്കുന്നതുകൊണ്ടല്ല, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എഴുതി പോയതാണ് തെറ്റുണ്ടെങ്കിലും. എല്ലാറ്റിലും വിശുദ്ധ റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് ഞാൻ കീഴ് വഴങ്ങുന്നു. അപ്പം എഴുതി വെച്ച കാര്യം എന്തെങ്കിലും വെട്ടിക്കളയണമെങ്കിലും വെട്ടിക്കളഞ്ഞു, തിരുത്തലൊക്കെ തിരുത്തിക്കും. അത് ഞാൻ മനഃപൂർവ്വം തന്നെ പഠിപ്പിക്കുന്നില്ല, അറിവില്ലായ്മോ അത് കുറിച്ച് പറയുന്നേ ഉള്ളത് വെട്ടിക്കളയാം. കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് എൻ്റെ വലുത്, എനിക്ക് വലുത്. ഞാൻ ആ സഭയുടെ അംഗമാണെന്ന് പ്രഖ്യാപിക്കുകയും അതിൽ തന്നെ ജീവിക്കാനും മരിക്കാനും നിശ്ചയിച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമായ നമ്മുടെ കർത്താവ് എന്നൊന്ന് ശ്രദ്ധിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. സഭയോടുള്ള അമ്മദ്രേശന വലിയ പ്രതിബദ്ധത, ആ സഭയുടെ കുഞ്ഞായിരിക്കുന്നതിനുള്ള അഭിമാനം, നിർബന്ധം, ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയാണ്. സഭയോട് എന്ത് ചേർന്ന് പോകണം, സഭയിൽ കടന്ന കുറവുകൾ, പോരായ്മകൾ, വിചാരിക്കുന്ന കാര്യങ്ങൾ അകൽച്ചേരിക്കല്ല നമ്മൾ കൊണ്ടുപോകേണ്ടത്. മമ്പരത്തോളം സംഘത്തെ സഭയിൽ പ്രാർത്ഥിക്കാനായിട്ടാണ്. ആമേൻ. അഞ്ചാമത്തെ കണ്ണീര് ആവിലായിൽ വിശുദ്ധ യൂസഫിന്റെ മഠത്തിൽ വെച്ച് 1577 വിശുദ്ധ അന്തരവസന്റെ തിരുനാളിന്റെ തലേ ദിവസം വൈകുന്നേരം ഈ പുസ്തകം എഴുതി തീർത്തു. സദാകാലവും ജീവിച്ച വാഴ ദൈവത്തിന് ഇതിനാൽ സ്തുതിയുള്ള ബഹുമാറാകട്ടെ. ആമേൻ. അത് അവസാനിപ്പിക്കുകയാണ്. അന്തരവസന്റെ തിരുനാൾ നവംബർ 30 എൻ്റെ ഓർമ്മ അല്ലേ. അപ്പോൾ 1577 ജൂൺ 2 അമൃതരസ് എഴുതാൻ ആരംഭിച്ചത്. അതേ വർഷം നവംബർ 29 എഴുതി പൂർത്തിയാക്കി. 6 അമൃതരസ് എഴുത്ത് പുസ്തകം എഴുതാൻ. അത് എഴുതി പോകുമ്പോൾ ഒരിക്കലും അമൃതരെ തിരിച്ച് വായിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. എഴുതി എഴുതി പോയത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് അതേപടി പ്രസിദ്ധീകരിക്കുക ചെയ്തത്. പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് തിരുത്തിൽ വരുത്താനായിട്ട് വായിച്ചു നോക്കി ആരോ പരിശ്രമിച്ചു. പക്ഷേ ആ തിരുത്തൽ വരുമ്പോൾ ശരിയാകുന്നത് ബോധ്യപ്പെട്ടു. പിന്നെ തിരുത്തലെല്ലാം ഒഴിവാക്കിയിട്ട് അമൃതരസ് എഴുതിയവർ തന്നെയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമ്മൾ വായിക്കണം. ഇവിടെ കാണുകയുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ വിചിന്തനത്തിന്റെ സമാപനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ല ദൈവത്തെ നമുക്ക് നന്ദി അർപ്പിക്കാം.
അത്ര വലിയൊരു മഹാവിശുദ്ധത്തെ അവിടുന്ന് നമുക്ക് നൽകിയതിന്, ആ വിശുദ്ധയുടെ അനുഭവ അനുഭവങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പങ്കുവെക്കാൻ അവിടുന്ന് അവസരം നൽകിയതിന്, അതിലൂടെ കടന്നു പോകാൻ ഇന്നാലും നമുക്ക് ഇതിൽ നൽകിയ ഈ ഒരു കൃപാവരത്തെ അവർ നന്ദി പറയാം. ഞാൻ ആരംഭത്തിൽ പറയുകയുണ്ടായ മറ്റൊരു ഉദാഹരണം കൂടെ ധ്യാനിക്കാനായിട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ അനുഭവം നമുക്കൊരു ഏടായിട്ട് തിരിച്ചുകൊണ്ട് കാണാമെന്ന് പറഞ്ഞ് അശുദ്ധമർച്ച് കൊണ്ടുവന്നിരുന്നു. വീട്ടിൽ നിന്ന് ധ്യാനിക്കാൻ പോകാനും തീരുമാനമെടുത്ത് ഇറങ്ങുന്ന ഒന്നാം സദനം, യാത്ര ചെയ്ത് ധ്യാനത്തിൽ ശ്രദ്ധയ്ക്ക് എത്തുന്ന രണ്ടാം സദനം, അവിടെ എത്തിയിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി കയറി ചെല്ലുന്നു മൂന്നാം സദനം, അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ. ഒരു നാലാമത്തെ രജിസ്ട്രേഷൻ നടത്തിയിട്ട് ധ്യാനകേന്ദ്രത്തിനകത്താകുന്നു, പുറത്തെല്ലാം മാറ്റി വെച്ചിട്ട് അകത്താകുന്നു, ഫോണൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് മറ്റു ബന്ധങ്ങൾ ആൾക്കാരെ പറഞ്ഞു വിട്ട് അകത്തേക്ക് കയറുന്നത് നാലാമത്തെ സദനം. പിന്നെ അകത്ത് ചെന്ന് കയറി കഴിഞ്ഞ ടോക്കുകളും പ്രാർത്ഥനയും പാട്ടും ഒക്കെ ആരംഭിച്ച് ആ ഒരു അന്തരീക്ഷത്തിൽ കയറി വരുന്ന ഒരു അനുഭവമാണ്. അവിടെ നിയന്ത്രണം പിന്നെ ഈ വ്യക്തിക്കല്ല, ആ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് നിരക്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഈ വ്യക്തി കൊടുക്കുകയാണ്. ടൈം ടേബിള്, കേൾക്കുന്ന ടോക്കുകള്, പാടുന്ന പാട്ടുകൾ, പ്രാർത്ഥന എല്ലാം അവിടുന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇതുവരെ അപ്പൊ നാല് സദനം പറയുന്ന സ്വന്തം പരിശ്രമമായിരുന്നു, ഇനിയുള്ളത് ആ ധ്യാനകത്ത് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അതാണ് നമ്മൾ പറഞ്ഞ അസെറ്റിക്കൽ ഭാഗവും മിസ്റ്റിക്കൽ ഭാഗവും. ഇവിടെ ദൈവം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന മിസ്റ്റിക്കൽ അനുഭവത്തിലേക്ക് വരുന്ന പോലെയാണ്. ധ്യാനകത്തിൽ വന്ന് കയറിയിട്ട് പിന്നെ അവിടെ കിട്ടുന്ന കാര്യങ്ങളെങ്കിലും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അഞ്ചാം സദനയ്ക്ക് വരുമ്പോൾ നമ്മൾ അവിടെ നമുക്ക് നൽകപ്പെടുന്നതായ ശുശ്രൂഷകളിലൂടെ വചനത്തിന്റെ രുചിയും പ്രാർത്ഥനയുടെ മാധുര്യവും ദൈവത്തിന്റെ നന്മയെല്ലാം കിട്ടാൻ തുടങ്ങുന്നു. അതൊരു കല്യാണാലോചന എടുക്കുന്ന പോലെയാണ് നമദ്രസ്യ പറയുകയാണ്. ദൈവത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ തുടങ്ങുകയാണ്, ആഗ്രഹം വരികയാണ്, ഈ ദൈവം ഒന്നാകണം എന്നൊരു ചിന്ത. കല്യാണാലോചനയിൽ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കണം, ഈ ചെറുക്കനെ അല്ലെങ്കിൽ പെണ്ണിനെ സ്വീകരിക്കണം എന്നുള്ള ചിന്തയിരിക്കുന്നത് ഒരു വിവാഹം ഉറപ്പിക്കുന്ന പോലെ, നിശ്ചയം പോലെ, കാണുന്ന പോലെ ഒക്കെ അനുഭവമാണ്. ആറാം സദനത്തിന്റെ വിവാഹ നിശ്ചയമാണ് ദൃശ്യം പറഞ്ഞത്. വിട്രോത്തൽ, വിവാഹ വാഗ്ദാനം കൊടുക്കുകയാണ്. ധ്യാനയ്ക്കേക്ക് വരുന്ന വ്യക്തി കുമ്പസാരമൊക്കെ നടത്തുന്നു, കിട്ടി വന്നതിന്റെ വ്യക്തതയിൽ ക്ഷമിച്ച് ശുശ്രൂഷ അനുശുശ്രൂഷയൊക്കെ വ്യാപരിക്കുന്നു. അപ്പോഴേക്കും തടസ്സങ്ങളൊക്കെ മാറി ദൈവാനുഭവത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് വരുന്നു. അപ്പോഴേക്കും ഒരു വലിയ കത്തല് മനസ്സിൽ വരികയാണ്, എങ്ങനെയും തമ്പുരാനെ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് നിറയണം, വിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ചൊല്ലിക്കണം, എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്, എനിക്ക് തമ്പുരാനായിട്ട് മാത്രം ജീവിക്കണം. അങ്ങനെയുള്ള ഒരു വലിയ ആഗ്രഹത്തിലേക്ക് ധ്യാനത്തിന്റെ ഒരു ലാസ്റ്റ് ബട്ട് വൺ സ്റ്റേജിൽ ഒരു വ്യക്തി കടന്നു വരികയാണ്. ഇനിയും അവശേഷിക്കുന്ന ഒരു അഭിഷേക പ്രാർത്ഥനയാണ്, അവസാന ദിവസത്തിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ആഗ്രഹം കൊണ്ട് നിറയുകയാണ്, എന്ത് ത്യാഗപ്പെടുത്തി എങ്ങനെയും അപ്പം ഉറപ്പിച്ചു. അതാണ് വിവാഹ വാഗ്ദാനം, വിട്രോതൽ നടത്തി കഴിഞ്ഞു. ഇനി സ്വന്തമാക്കണം, ഇത് സ്വന്തമാക്കാൻ ആഗ്രഹമാണ്. ഏഴാം സദനത്തിൽ സ്വന്തമാകലാണ്. അവസാനത്തെ ധ്യാനത്തിന്റെ അവസാനത്തിലെ കൈവപ്പ് അഭിഷേക പ്രാർത്ഥന ആരാധനയിൽ ലയിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിച്ച് അഭിഷേകത്തിന്റെ കൈവപ്പ് പ്രാർത്ഥന എടുത്തു കഴിയുമ്പോഴത്തേക്കും കത്തി ജ്വലിച്ച്, ചിലപ്പോൾ കരണടിക്കുന്ന പോലെ, ചിലപ്പോൾ കത്തി ജ്വലിക്കുന്ന പോലെ, ഉരുണ്ട് പറഞ്ഞ് വീഴുന്ന പോലെ, അങ്ങനെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെതായിട്ട് ആത്മാവിൽ നിറഞ്ഞ് മാറുന്നൊരു അനുഭവം കിട്ടുന്നു അഭിഷേക പ്രാർത്ഥനയിൽ ലയിച്ച്. അങ്ങനെ അതാണ് ഏഴാം സദനം ദൈവം ഒന്നു ചേർന്ന അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഉദാഹരണം നമ്മൾ കണ്ടു വന്ന് ഇവിടെ നമുക്ക് ഈ രീതിയിൽ ഒന്ന് ഉറത്തു വെക്കുക, നമുക്ക് സഹ സഹായിക്കട്ടെ, സഹായിക്കുമെങ്കിൽ അങ്ങനെ ഹല്ലേലൂയ. നമ്മൾ ഇവിടെ മനസ്സിൽ പങ്കുവെക്കുന്ന മുഴുവനും ആത്മ ജീവിതം ദൈവമാണ്, ഐക്യത്തിൻ്റെ അനുഭവമാണ്, ആന്തരിക ജീവിതം ഐക്യത്തിലേക്ക് കയറി വരണം. കയറി വരുന്നതോറും നമ്മളവിടെ ഇല്ലായ്മ അറിയും, ദൈവത്തിൻ്റെ നിറവും വലിപ്പും അറിയും. അതോടൊപ്പം നമ്മൾ എല്ലാവർക്കുമായിട്ട് നമ്മൾ തന്നെ കൊടുക്കുകയും ചെയ്യും. ഭർത്തായം പറയൂ, ഒരുമിച്ച് നീങ്ങണം. ആത്മീയത ജീവിതത്തിൻ്റെ ഒളിച്ചോട്ടമാണെന്നും മറ്റവരെ ഉപേക്ഷിക്കലാണെന്നും ഒക്കെയുള്ള ചില ആക്ഷേപങ്ങളിപ്പോണ്ട്. പ്രാർത്ഥനയിൽ പോകുന്ന വ്യക്തി വീട്ടിലോ ഉത്തരവാദിത്തം ചെയ്യുന്നില്ല, കുടുംബത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നില്ല, ദാമ്പത്യ കടമകൾ പോലും ദാമ്പത്യ ധർമ്മങ്ങൾ പോലും അനുഷ്ഠിക്കുന്നതിൽ, അതിൽ വ്യാപരിക്കുന്നതിൽ പങ്കാളികളുള്ള സ്നേഹം പങ്കുവെക്കലുകൾ, ശരീരമേഖലയിൽ പോലും ഒക്കെ ചിലപ്പം ഈ ആത്മീയതയിൽ വരുന്ന വ്യക്തികൾ വളരെ വിമുഖതയെടുത്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരിക്കലും അങ്ങനെ പാടില്ല. സ്നേഹത്തിൻ്റെ കത്തിലേക്ക് വരുന്ന വ്യക്തികൾ ഭാര്യ എന്ന രീതിയിൽ, ഭർത്താവ് എന്ന രീതിയിൽ ഉള്ള ആ ദാമ്പത്യത്തിൻ്റെ ചുമതലകളിലേക്ക് ഇരട്ടി സ്നേഹത്തോടെ സ്വയം വിസ്മൃതിയോടെ ഇറങ്ങാനാണ് പറയുന്നത്. ഈ വശം നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് ആത്മീയതയിൽ ആഴപ്പെടുക എന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൻ്റെയോ സമൂഹ ജീവിതത്തിൻ്റെയോ ലോകജീവിതത്തിൻ്റെയോ ഉത്തരവാദിത്വ അധ്വാന മേഖലകളുടെ ഏതെങ്കിലും ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി തനിച്ചു പോയിരിക്കുന്ന പ്രക്രിയ അല്ല എന്ന് അമൃതേശ്വരം ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മറിച്ച് അതിലേക്കെല്ലാം
പക്ഷെ വലിയ ഉള്ളിൻ്റെ ക്വാളിറ്റിയോടുകൂടെ ദൈവസേനത്തിൻ്റെ കത്തനോട് ഇറങ്ങിച്ചെല്ലുന്ന അനുഭവമാണ്. ഈശ്വരക്ക് നോക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? ഈശോ തന്നെ ജീവിതം മുഴുവനും ശുശ്രൂഷ ചെലവഴിക്കുന്നത് ആൾക്കാരുടെ കൂടെയാണ്. ഒരു പൊത്തിപ്പോയി, വനത്തിപ്പോയി, മരുഭൂമി പോയി, ഗുഹയിൽ പോയി, എല്ലാവരോടും നോ പറഞ്ഞിട്ട് പോയിരിക്കുന്ന ഒരു താപസനായിരുന്നല്ല ഈശോ. നമ്മൾ സഭയിലേക്ക് നോക്കുമ്പോൾ താപസനെ കാണുന്ന അന്തോനീസ്, ഇതിന് അന്തോനീസും വലിയ വിശുദ്ധരൊക്കെ നാട് വിട്ട്, ലോകം വിട്ട്, ജോലി വിട്ട് തപസ്സിന്റെയും പ്രായശ്ചിത്തിന്റെയും വനാന്തരങ്ങളിലേക്കും മരുഭൂമിയിലേക്കും ഗുഹകളിലേക്കും മാറിപ്പോകുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അങ്ങനെ പോയവർ അവിടെ കൊണ്ട് തീരുകയല്ല, അവർ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തിരിച്ചിറങ്ങി വരികയാണ്. ഇരട്ടി പിതാവും അങ്ങനെ തന്നെ 3 വർഷം ഗുഹയിൽ പോയിരുന്നു, പിന്നെ ഇറങ്ങി വന്നു. ഇത്തിരി അന്തോനി സന്യാസത്തിന്റെ വലിയൊരു ആരംഭ വ്യക്തിയാണ്, മരുഭൂമി താമസിച്ചു. പക്ഷെ പിന്നെ ഇറങ്ങി വന്നിട്ട് ആൾക്കാരും കൂടെ ജീവിക്കുകയാണ്, ഭയങ്കര സഹായിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. തോടിന്റെ മുകളിൽ തപസ് ചെയ്ത വലിയ വിശുദ്ധർ സെമയൻ, സൈമൺ സ്റ്റൈലക്, അദ്ദേഹത്തെ പറ്റി പോലും നമ്മൾ വായിക്കുന്നത് അദ്ദേഹം എല്ലാം വിട്ട് തോടിന്റെ മുകളിൽ കയറി 50 അടി മീറ്റർ മുകളിൽ തോടിന് മുകളിൽ വസിച്ചു. പക്ഷെ അവിടെ അദ്ദേഹം ഒളിച്ചിരിക്കുകയല്ല, അവിടെ നിന്ന് അദ്ദേഹം ആൾക്കാർക്ക് ഉപദേശം കൊടുത്തിരുന്നു, ആൾക്കാരെ സ്വീകരിച്ചിരുന്നു, താടി ഇറങ്ങി വന്നിരുന്നു. അങ്ങനെയാണ് നീങ്ങുന്നത്. അപ്പൊ നമ്മുടെ ആത്മീയ അന്വേഷണങ്ങൾ ഒരു വശം ദൈവത്തോടുള്ള ആഴമായ അടുപ്പത്തിലൂടെ കൊണ്ടുപോകണം, അതിനൊപ്പം തന്നെ ആളുകളിലേക്ക് നമ്മളെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യണം. ഈശോ എല്ലാവർക്കുമായിട്ട് ബലിയായിട്ട് മാറി. അസമയം 40 ദിവസം മരുഭൂമിയിൽ നിരന്തരം ഈ ഈശോയുടെ പരസ്യ ശുശ്രൂഷയുടെ പോലെ ഈശോ വലിയ ആത്മീയ ഐക്യം പിതാവായിട്ട് അനുഭവിച്ചിരുന്നു. മണിക്കൂറുകൾ മലമ്പോൾ തനിച്ചിരുന്നിരുന്നു. അതൊരു വശത്ത് കൂട്ടി പോകുമ്പോൾ തന്നെ ഈശോയുടെ 7 സ്വതന്ത്ര അനുഭവം. അതിനൊപ്പം തന്നെ ഈശോ ആൾക്കാരിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങി സ്വയം കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ആത്മജീവിതത്തിന്റെ ക്രൈസ്തവ ഭാഷ്യം, ക്രൈസ്തവ ചിത്രം. അപ്പോൾ മനോഹരയുടെ കുറച്ച് കാണിച്ച തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മത്തിന് ശക്തമായ മാധ്യസ്ഥ വഴിയായിട്ട് നല്ല ദൈവം നമ്മളെയും ഈ ഒരു ആത്മീയതയുമായിട്ട് നടത്തട്ടെ. ഈ വിചിന്തനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും കേൾക്കണം. ഒന്ന് വൃത്തിയാക്കിയോട് നിർത്തരുത്. ഒരു വർഷം കഴിയുമ്പോഴോ അതര മാസം കഴിയുമ്പോഴോ വീണ്ടും ഒന്ന് മുതലെടുത്ത് അതിന് ആഴപ്പെട്ടു പോകണം. നമ്മുടെ ജീവിതത്തിൻ്റെ വർഷങ്ങൾ തീരുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും അതിലൂടെ കയറി ഇറങ്ങി നമ്മൾ പോകേണ്ട വഴിക്ക് തന്നെയാണ് പോകുന്നത്, വഴിതെറ്റി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായ സംരക്ഷണവും സഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ അമ്മദ്രേശ ശക്തമായ മാധ്യസ്ഥം വഴി എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.